ഹായ് ഈ കേട്ടപ്പിൻ്റെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇന്നലെ നമ്മൾ താമസിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ ഊട്ടി ടു കോയമ്പത്തൂർ വരെയുള്ള യാത്രയാണ്. അപ്പോൾ ബസ്സിലാണ് നമ്മുടെ യാത്ര. ഊട്ടിയിൽ നിന്ന് തൊട്ട് കോയമ്പത്തൂർ വരെയുള്ള ബസ്സിൽ കാണുന്ന കാഴ്ചകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലോട്ട് കുറച്ച് നടന്നു പോകാനുണ്ട്. ബസ് സ്റ്റാൻഡിലോട്ട് നടന്നു പോകുന്നതാണ്. എൻ്റെ കൂടെ ഒരു 3-4 പേരുണ്ട്. 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ മൊത്തം 5 പേരായിരുന്നു. ഒറ്റ രാവിലെ പോയി. അവൻ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ ജോലി ചെയ്യുന്നത്. ഞാൻ രാവിലെ എണീച്ച് പോയി. ഞങ്ങളൊരു 8-9 മണി വരെ കടന്നുറങ്ങിട്ട് ഒരു 8.5 മണിയാകുമ്പോഴത്തേക്കും റൂമിൽ നിന്ന് ഇറങ്ങി ചായ കഴിക്കണം. ചായ കുടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ച് കോയമ്പത്തൂരിലോട്ട്. ചായയൊക്കെ കഴിച്ചിറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബസ് പിടിക്കണം. നേരെ കോയമ്പത്തൂരിലേക്കാണ്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഉൾക്കാഴ്ച. ഈ കാണുന്നതാണ് കോയമ്പത്തൂരിലേക്കുള്ള ബസ്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ബസ്സിനകത്ത് കയറി സൈഡ് സീറ്റ് അർപ്പിച്ചു. ഊട്ടിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് ഇരിക്കാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ റൈറ്റ് സൈഡ് ഇരുന്നാൽ നല്ല അടിപൊളി കാഴ്ച ആയിരിക്കും. അതായത് ഡ്രൈവറെ സൈഡ് ഇരിക്കണം. ഇരുന്നു കഴിഞ്ഞാലായിരിക്കും നല്ല വ്യൂസൊക്കെ കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡ് ഇരുന്നാൽ വ്യൂസ് എത്ര കാണാൻ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതേപോലെ തിരിച്ച് കോയമ്പത്തൂരിന് ഊട്ടിയിലോട്ട് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് ഇരിക്കണം. എന്നാലേ നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ. കഴിഞ്ഞ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. കോയമ്പത്തൂരിന് ഊട്ടിയിലേക്ക് വരുന്ന ബസ്സിൽ വരുന്ന ഒരു വീഡിയോയും കൂടി ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇത് അതിനുശേഷമുള്ള വീഡിയോ ആണ്. ഊട്ടി ടു കോയമ്പത്തൂരിലോട്ടുള്ള നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട്. ഇപ്പോൾ ഒരാൾക്ക് ഫെയർ വരുന്നത് 82 രൂപയാണ്. ബസ്സിന് ചാർജ് വരുന്നത് ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് 82 രൂപയാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് കോയമ്പത്തൂർ എത്താൻ വേണ്ടിയിട്ട്.
Thank you.
കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കിട്ടുന്നത് ന്യൂ സ്റ്റാൻഡാണ്. ഇതാണ് ന്യൂ സ്റ്റാൻഡ്. ഇവിടുന്നാണ് ഊട്ടിയിലേക്കുള്ള ബസ് പുറപ്പെടുന്നത്. നമ്മൾ നേരെ ടൗൺ സ്റ്റാൻഡിലോട്ട് പോകുന്നു. ടൗൺ സ്റ്റാൻഡിലാണ് നമ്മുടെ ബസ് ഇറങ്ങാൻ പോകുന്നത്. ആ കാണുന്ന ബസ്സാണ് ഊട്ടിയിലേക്കുള്ള ബസ്. നമ്മളിവിടുന്നാണ് ഊട്ടിയിലേക്കുള്ള ബസ് കയറിയത്. ഇപ്പോൾ ഫൈനലി നമ്മൾ കോയമ്പത്തൂർ ടൗൺ സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ബസ് ഇറങ്ങണം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ടൗൺ ബസ് സ്റ്റാൻഡ്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കാണുന്നതാണ് ടൗൺ ബസ് സ്റ്റാൻഡ്. നമ്മൾ വന്ന ബസ് ഇതാണ്. ബസ് പോയി. ഇന്നത്തെ വീഡിയോ ദർശനത്തിന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം. ബൈ. അടുത്ത വീഡിയോ കോയമ്പത്തൂർ നിന്ന് കണ്ണൂർ വരെ പോകുന്ന ട്രെയിനിലെ അടിപൊളി ലൈറ്റ് ആയിരുന്നു.